മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി എൻ സി പി നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ എൻ ഡി എ രഹസ്യബന്ധം സ്ഥാപിച്ചിരുന്നതായി എൻ എ മുഹമ്മദ് കുട്ടി ഇതിന്റെ ഭാഗമായി ലീഗ് ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യയായ നുസ്രത്ത് ജഹാനെ എൻ ഡി എ ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ ഇന്ത്യ ജനറൽ സെക്രട്ടറിയാക്കി കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വിദേശ ഫണ്ട് റിലീസ് ചെയ്യിക്കുകയും എന്നാൽ ദൗത്യം നുസ്ര ജഹാനിലൂടെ നിറവേറ്റിയെന്നും എൻ എ മുഹമ്മദ് കുട്ടി ആരോപിച്ചു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ എത്തിയിരുന്നെങ്കിലും മോദി സർക്കാരിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ അന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന ലീഗ് നേതൃത്വം വെറും കയ്യോടെയല്ല മടങ്ങിയതെന്നും എൻ ഡി എ രഹസ്യബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന ഗുരുതര ആരോപണവുമായാണ് എൻ സി പി ദേശീയ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടി രംഗത്തെത്തിയിരിക്കുന്നത് എൻ ഡി എ ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ വഴിയാണ് ബി ജെ പി നേതാക്കളുമായി ലീഗ് നേതൃത്വം ബന്ധം സ്ഥാപിച്ചതെന്ന് മുഹമ്മദ് കുട്ടി ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യയും ജമാഅത്ത് കുടുംബ പശ്ചാത്തലവുമുള്ള നുസ്റത്ത് ജഹാനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കിയത് ലീഗ് ജമാഅത്ത് നേതാക്കളുടെ അറിവോടെ ആയിരുന്നുവെന്നാണ് ആരോപണം നുസ്രത്ത് ജഹാന്റെ എൻ ഡി എ പ്രവേശനത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ച ജമാഅത്തിൻ്റെ വിദേശ ഫണ്ട് റിലീസ് ചെയ്തതെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു പിന്നീടൊരിക്കൽ ആർ പി ഐ നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്താവലെ കോഴിക്കോട് എത്തിയപ്പോൾ ജമാഅത്ത് നിയന്ത്രണത്തിലുള്ള മാധ്യമ മാധ്യമസ്ഥാപനത്തിലും സന്ദർശനം നടത്തിയിരുന്നതായും എൻ എ മുഹമ്മദ് കുട്ടി ചൂണ്ടിക്കാട്ടി അതായത് കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് സെക്രട്ടറി ഹംസയുടെ ഭാര്യയാണ് അവർ ആർ പി ഐയുടെ കാൻഡിഡേറ്റായിട്ട് അവർ മത്സരിക്കേണ്ടായി കോഴിക്കോട് പാർലമെൻറ്റിൽ നിന്ന് മനസ്സിലായോ അവർ ആർ പി ഐയുടെ ജനറൽ സെക്രട്ടറിയാണ് മനസ്സിലായോ ഈ ആർ പി ഐയുടെ നേതാവായ അത്തേവാല ഇവിടെ കോഴിക്കോട് സന്ദർശിക്കേണ്ടായി ജമാഅത്ത ഇസ്ലാമിയുടെ ഇത്തരത്തിൽ അവരുടെ തന്നെ പല ഫണ്ടുകളുണ്ട് അത്തരത്തിലുള്ള ഫണ്ടുകളെല്ലാം ഈ ഇങ്ങനത്തെ സോഷ്യൽ വർക്കിന് വരുന്ന ഫണ്ടുകളെല്ലാം ഏതാണ്ട് പത്ത് നൂറ് കോടിയുടെ മീതെ നൂറ്റിപ്പ് കോടികളെന്നാണ് പറയപ്പെടുന്നത് തടഞ്ഞു വച്ചിരുന്നു അതുപോലും ക്ലിയർ ചെയ്ത് കൊടുത്തത് അത്തേവാലയുടെ ഈ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുള്ള ഒരു റൂട്ടായിരുന്നു അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആരിഫ് അലിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് ഇവർ അതിൻ്റെ കാൻഡിഡേറ്റായിട്ട് ഈ പ്രോസസ്സ് നടത്തി എന്നുള്ള എൻ ഡി എ യുമായുള്ള രഹസ്യ ബന്ധത്തിന്റെ തുടർച്ചയായിരുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ എസ്ലാമിയുടെ കീഴിലുള്ള വെൽഫെയർ പാർട്ടിയും ലീഗും തമ്മിലുണ്ടാക്കിയ സഖ്യമെന്നും എൻ എ മുഹമ്മദ് കുട്ടി ആരോപിച്ചു അപ്പോൾ എത്ര വർഷങ്ങളായിട്ട് ഇവർ ബദ്ധ ശത്രുക്കളും ബാക്കിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഐറ്റ് മുസ്ലിം ലീഗ് ഇതുണ്ടായത് നമുക്കറിയാം ആ ഇലക്ഷന് മുമ്പുള്ള ഇതിൽ ഒരു ഹോട്ടലിൽ വെച്ച് എന്താ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങൾ വന്നാണല്ലോ എന്നിട്ട് അതിന് ശേഷം അവർ ഒരുമിച്ചാണല്ലോ ഇപ്പോഴുള്ളത് കൈരളി ന്യൂസ് കൊച്ചി